നമസ്കാരം എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും പ്രവേശന കവാടത്തിലോ ക്ഷേത്രത്തിനകത്തോ ലോഹമണികൾ ഉള്ളതായി കാണാം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും പൂജയുടെ സമയത്തും ആരതി സമയത്തും സാധാരണയായി ഈ മണികൾ മുഴക്കാറുണ്ട് ഈ മണിമുഴക്കത്തിന് പിന്നിലെ കാരണം നിങ്ങൾക്കറിയാമോ ശാസ്ത്രീയമായും ആത്മീയമായും ചില വസ്തുതകൾ ഇതിനു പിന്നിലുണ്ട് ഇവ എന്തൊക്കെയെന്ന് അറിയാൻ താല്പര്യമില്ലേ നിങ്ങൾക്ക് പണ്ട് കാലത്തും മിക്ക ഹിന്ദു ക്ഷേത്രങ്ങളിലും വാതിലുകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ മൃഗങ്ങളോ പക്ഷികളോ ചിലപ്പോൾ വീടില്ലാത്ത പാവപ്പെട്ടവരോ രാത്രിയിൽ ക്ഷേത്രത്തിൽ അഭയം തേടിയിരുന്നു ഈ സമയത്താണ് ക്ഷേത്രത്തിൽ മണികൾ സ്ഥാപിക്കാൻ ആരംഭിച്ചത് ഇതുകൂടാതെ പണ്ടുള്ളവർ ക്ഷേത്ര മണികൾ കേട്ട് ആളുകൾ അവരുടെ ദിവസം ആരംഭിക്കുകയും മണികൾ മുഴങ്ങിയതിനു ശേഷം അത്താഴം കഴിക്കുകയും ചെയ്തിരുന്നു മണി മുഴങ്ങുന്നതിനെ ആശ്രയിച്ച് ആളുകൾ സമയം കണക്കാക്കാറുണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ സാധാരണ മണിസ്ഥാപിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് മണി സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ച് ലോഹങ്ങളായ ചെമ്പ് വെള്ളി സ്വർണം താമ്രം ഇരുമ്പ് എന്നിവ കൊണ്ടാണ് ക്ഷേത്രമണികൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് പഞ്ചമഹാഭൂതം ഭൂമി വായു ആകാശം ജലം തീ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു ദൈർഘ്യമുള്ള ശബ്ദതരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് അവ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും അകത്തു നിന്നും അകന്നു പോകാൻ അത് ദുരാത്മാക്കളെ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം ഈ മണികളുടെ പ്രതിധ്വനി നമ്മുടെ ആന്തരിക ആത്മാവിനെ ഉണർത്തുകയും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ഏഴ് രോഗശാന്തി കേന്ദ്രങ്ങളിലോ ഏഴ് ചക്രങ്ങളിലോ സ്പർശിക്കുന്ന ക്ഷേത്രമണികളുടെ ശബ്ദം കുറഞ്ഞത് ഏഴ് സെക്കൻഡ് നീണ്ടു നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ ശ്രദ്ധ നേടാനും ഭഗവാൻ അർച്ചനകൾ സ്വീകരിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും മണികൾ മുഴക്കണമെന്ന് പലരും വിശ്വസിക്കുന്നു മുഴങ്ങുന്ന മണികൾ ക്ഷേത്രങ്ങളുടെ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുകയും വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുന്ന മണികളിൽ നിന്ന് വരുന്ന ശബ്ദം ഇടതു വലുത് തലച്ചോറിനെ ഒന്നിപ്പിക്കുന്നു ഇത് നിങ്ങളെ ആത്മവിശ്വാസവും ജാഗ്രതയുള്ളവരും ആക്കുന്നു ഇത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ആത്മവിശ്വാസം ശക്തി ദയ ഭക്തി തുടങ്ങിയ നിരവധി നല്ല ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ മുഴുകുന്ന മണികൾ നമ്മുടെ ആക്രമണോത്സുകത കുറയ്ക്കുകയും സൗമ്യരാക്കുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിന്റെ ഓരോ ആചാരത്തിനും പാരമ്പര്യത്തിനും ആഴത്തിലുള്ള അർത്ഥമുണ്ട് പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയ്ക്ക് സന്തോഷവും മാനസികാരോഗ്യവും നൽകുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വഹിക്കുന്നു ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ ആരാധിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ വീട്ടിൽ ഒരു പൂജാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ദൈവത്തെയും ദേവതകളെയും വിളിക്കുന്നതിനുള്ള ഒരു അടയാളമായാണ് മണിമുഴക്കുന്നത് എന്തൊക്കെയാണ് മണിമുഴക്കുന്നതിന് പിന്നിലുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ മണിമുഴക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങളുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെ സജീവമാക്കുന്നു ഇത് കൂടാതെ തലച്ചോറിന്റെ വലത് ഇടത് ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാക്കുന്നു അങ്ങനെ അവയ്ക്കിടയിൽ ഐക്യമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ശബ്ദം ദൈവങ്ങളുടെ തത്വം നിലനിർത്തുകയും ദുഷ്ടശക്തികളെ അകറ്റുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ശരീരത്തിനുള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും നിഷേധാത്മകതയും നീക്കം ചെയ്യുന്നതിനും മണിമുഴുകുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിക്കുകയും ഏകാഗ്രതയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ശബ്ദം ചെവികളെ ശാന്തമാക്കുകയും മനസ്സിനെയും ആത്മാവിനെയും ശാന്തമാക്കുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ആശ്വാസവും ഉന്മേഷവും വർദ്ധിക്കുന്നുണ്ട് ഇതുകൂടാതെ വിശ്വാസങ്ങളിൽ ഉറച്ച് കൂടുതൽ മുന്നോട്ട് പോകുന്നതിനും സഹായിക്കുന്നു വെബ് ഡെസ്ക് തത്വമെനോസ്